ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ബീഫിൻ്റെ റെസിപ്പി കാണിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്നത്. ഇതിലധികം നമ്മൾ ചെറിയ ഉള്ളിയാണ് ചേർത്തിട്ടുള്ളത്, സവാള ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് രണ്ട് പിടി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് എടുത്തിട്ടുള്ളത്. രണ്ട് തക്കാളി, അതുപോലെ രണ്ട് പച്ചമുളക്, മല്ലിയില, പൊതീനയില, ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ആവശ്യം. അപ്പോൾ ബീഫ് നന്നായിട്ട് ചെറുതാക്കിയാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. കൂടുതൽ സൈസിലല്ല കട്ട് ചെയ്തിട്ടുള്ളത്. ഇതുണ്ടാക്കുമ്പോൾ ചെറുതാക്കി കട്ട് ചെയ്യാണ് ഏറ്റവും നല്ലത്. ഇനി ആവശ്യമുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. മൺചട്ടിയിലുണ്ടാക്കുകയായിരിക്കും ടേസ്റ്റ് കൂടുതൽ. പക്ഷെ ഞാൻ ഇവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് മൺചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കി. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ഇതുപോലെ തന്നെ നേരിട്ടിട്ടാണ് ഇടുന്നത്. കട്ട് ചെയ്യൊന്നും വേണ്ട. അത് വെന്തരിഞ്ഞിട്ട് അങ്ങനെ ഉള്ളി ഉണ്ട് എന്നൊന്നും അതിലറിയില്ല. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക. എപ്പോഴും വെളുത്തുള്ളി കുറച്ച് കൂടുതലും ഇഞ്ചി കുറവായിട്ടാണ് വെക്കേണ്ടത്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, ചെറുതാക്കി കട്ട് ചെയ്തിട്ട്. അതും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ രണ്ട് പച്ചമുളക് ഞാൻ ഇട്ടിട്ടുള്ളൂ. ആവശ്യത്തിന് മല്ലിയില, അതുപോലെ പുതിനയില ഇട്ട് കൊടുക്കാം. ഇനി മസാലപ്പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യമുണ്ടെന്നാണെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇനി രണ്ട് ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നര കിലോ ബീഫാണിതുള്ളത്. അപ്പോൾ അതിലേക്കുള്ള ഒരു മസാലയുടെ അളവാണ് ഞാൻ കാണിക്കുന്നത്. അത്യാവശ്യം എരിവുണ്ടായിരുന്ന കറി. അപ്പോൾ ഇത്ര തന്നെ മുളകും മുളക് പൊടിയൊക്കെ ചേർത്താൽ മതി. അതുപോലെ രണ്ട് ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്തു. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ തിരുമ്മണം. കൈ വെച്ചിട്ട് തന്നെ തിരുമ്മിയെടുത്താലാണ് അതൊരു നല്ല, അതിൻ്റെ ഉപ്പും പുളിയൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിച്ച് നല്ല സൂപ്പർ ടേസ്റ്റ് ആവുക. അപ്പം നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി അതിൻ്റെ കളറിലൊക്കെ വല്ല മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ ഇനി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ഞാൻ കുറച്ചും കൂടി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി കൂടെ ഞാൻ ചേർത്തു. ഇനി ഒന്നുകൂടി നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി നമ്മൾ വെള്ളം ഒഴിച്ചിടണം. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊളാക്കരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും. ഗ്രേവി പോലെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ കുറേശ്ശേ ആയിട്ടാണ് ഇങ്ങനെ ഒഴിച്ച് മിക്സ് ആക്കിയിട്ടാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ആകെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഉലുവൻ ചേർക്കണമായിരുന്നു. കറിവേപ്പില ഞാൻ ഇട്ടു, പക്ഷേ ഉലുവ ഞാൻ ഇടാൻ മറന്നുപോയി. അത് കാരണം ഞാൻ തൂമിക്കുന്ന സമയത്താണ് ഉലുവ ചേർത്തത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിൽ തന്നെ ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കുക. അങ്ങനെ ഞാൻ കുക്കർ അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഒരു ആറ് വിസിലാണ് ഇതിൻ്റെ പാകം. ആറ് വിസിലായപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുക്കർ തുറന്ന് നോക്കാം എന്തായിട്ടുണ്ട് നോക്കാം. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൽ ചെറിയുള്ളിയൊന്നും കാണാൻ തന്നെ ഇല്ല. എന്താ നല്ല കറക്റ്റ് ഭാഗത്തിന് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഇനി തൂമിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാൻ നമ്മൾ ചൂടാക്കിയെടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒലിവ് ഇട്ട് കൊടുക്കാൻ മറന്നെന്ന്. അത് കാരണം ഞാൻ തൂമിക്കുന്നതിൽ ഒലിവ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഉലുവ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊരു നാടൻ ബീഫ് കറിയാണ്. ഇത് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലോ. ഇത് ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും, എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തതാണ്. പെട്ടെന്ന് ചെയ്യാൻ നല്ല ടേസ്റ്റുമാണ്. അത് പൊറോട്ടൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും സാധാ ചോറിൻ്റെ കൂടെ ഒക്കെ പപ്പടം മാത്രം മതി. ഒരു ബീഫ് കറിയും പപ്പടം മാത്രം ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചോറ് വയ്ക്കുക. എന്നിട്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല തിക്കായിട്ടാണ് ഇത് ഉണ്ടാവുക. കുക്കറിൽ ഇങ്ങനെ കാണുന്ന കളറൊന്നുമല്ല.
നമ്മൾ സെർവ് ചെയ്യുമ്പോൾ നല്ലൊരു കറുപ്പ് കളറായിട്ട് നല്ല ടേസ്റ്റിലൊരു കാണുമ്പോൾ തന്നെ കൊതി ഉറന്നൊരു കളറായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.